രാഷ്ട്രീയ കേരളം എപ്പോഴും ആകാംക്ഷയോടെയും ജാഗ്രതയോടെയും ഒക്കെ നോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഇത്തവണ എൻ ഡി എക്കും എൽ ഡി എഫിനും കന്നി അംഗക്കാരെയാണ് നിർത്തിയിരിക്കുന്നത്. അതേസമയം യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ പണ്ടത്തെ എം പി ആയിരുന്ന കെ എസ് മനോജാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇലക്ഷൻ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാനുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ മാധ്യമ പ്രവർത്തനമൊക്കെ ആയിരുന്ന സന്ദീപ് വജസ്പതിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നമസ്കാരം. ഇപ്പൊ തുടർഭരണം വരുമെന്നൊക്കെയാണ് സർവേകളിലൊക്കെ പറയുന്നത്. അവർ തന്നെ പറയുന്നു അനുകൂലമാണ്, കാറ്റ് അനുകൂലമാണെന്ന്. എങ്ങനെയാണ് ഒരു കന്യകക്കാരൻ നോക്കിക്കാണുന്നത്? നമ്മള് മത്സരരംഗത്ത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ജനബുദ്ധി തേടുന്നത്. പക്ഷെ രാഷ്ട്രീയത്തെ സാഹൂതം വീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന ഒരു പരിചയത്തിന്റെ നിലയിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിൽ അങ്ങനൊരു തുടർ ഭരണത്തിൻ്റെതായ ഒരു അന്തരീക്ഷമില്ല. അത് തികച്ചും ഒരു നാം പറയുന്നത് പോലെ ഒരു മുഖമ്മിനിക്കൽമലയുടെ ഭാഗമായി ഉണ്ടാകുന്ന പി ആർ പ്രചരണം മാത്രമാണ് ഇത്. ഇതിലും വലിയ ഇത്രയും യാതൊരു പേരുദോഷവും കേൾപ്പിക്കാത്ത സർക്കാരായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്ന ഇടതു മുന്നണി വി എസ് എച്ച് ആണ്. അന്ന് നമുക്കറിയാം കപ്പനും ചുണ്ടിനും ഇടയിൽ വെച്ച് ഭരണം നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും ആ തുടർഭരണം എന്ന സ്വപ്നവുമായിട്ടാണ് കേരളത്തെ അഭിമുഖീകരിച്ചത്. ഇവിടെ തുടർഭരണം എന്നുള്ളത് ഇത്രയും എന്താ പറയുക അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നിരവധി മന്ത്രിമാർക്ക് അവർ സീറ്റ് കൊടുത്തില്ല. മാനദണ്ഡം പലത് പറഞ്ഞു എങ്കിലും എന്തുകൊണ്ടാണ് അവർ സീറ്റ് കൊടുക്കാത്തത്? ഉദാഹരണമാണ് ആലപ്പുഴ നിയോജകമണ്ഡലം. ഈ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന പല പരിപാടികളുടെയും സൂത്രധാരനായി അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ധനമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് ധനമന്ത്രിക്ക് രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് സീറ്റ് കൊടുക്കാതെ പോയത്? വീണ്ടും ഒരു സീറ്റ് കൊടുക്കാതെ പോയതിന്റെ കാരണം ഈ നടപടിക്രമങ്ങളൊന്നും ചർച്ചയാകരുതെന്ന ഉദ്ദേശത്തിലാണ്. പക്ഷെ ജനങ്ങൾ അങ്ങനെ ഇത് പെട്ടെന്നൊന്നും മറക്കുന്നതല്ല. കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്തിന് 1.5 ലക്ഷം കോടി രൂപയുടെ കടമായി. 5 വർഷം അവർ ഭരിച്ചു കഴിയുമ്പോൾ 3.5 ലക്ഷം കോടിയായി ഉയർന്നു. ഇതേപറ്റി ചോദിക്കുമ്പോൾ പിണറായി വിജയനും ആ ബഹുമാനപ്പെട്ട ധനമന്ത്രി തോമസ് ഐസക്കും ഒക്കെ പറയുന്നത് കിറ്റ് നൽകിയത്. അപ്പൊ നമുക്ക് കിറ്റ് നൽകി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ ഭക്ഷ്യധാന്യങ്ങള് അവരൊരു സഞ്ചി വാങ്ങി അതിലിട്ട് ജനങ്ങൾക്ക് കൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നാം കണക്കാക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ ദീർഘമായ അല്ലെങ്കിൽ ഒരു 50, 100, 150 വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു കേരളം, ആ കേരളത്തിന്റെ ഭാവി എന്താകും എന്നതിനെ പറ്റിയാണ് ഒരു യുവതലമുറയുടെ പ്രവർത്തിക്കുന്ന നിലയിൽ എനിക്കുള്ള ആശങ്ക. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കേവലമായ വികസനം എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ് തഴമ്പിച്ച അല്ലെങ്കിൽ ദ്രവിച്ചു പോയൊരു വാക്കാണ്. അത് അതിൻ്റെ ഒരു അർത്ഥം തന്നെ നഷ്ടമായിരിക്കുന്നു ആ വികസനം എന്ന വാക്കിന്. ഇപ്പൊ റോഡ് പണിതാലും പാലം പണിതാലും അതൊക്കെയാണ് വികസനം, അതാണ് മന്ത്രിയുടെ പണി, അതാണ് രാഷ്ട്രീയക്കാരുടെ പണി എന്ന തരത്തിലേക്ക് ഒരു നാടിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്ന ഒരു ദുര്യോഗമാണ്. അതിനെതിരെയായിരിക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ 60 വർഷത്തെ കെടുകാര്യസ്ഥത നമ്മുടെ മുൻപിലുണ്ട്. കാരണം 1-ാം നമ്പർ ആയിരുന്നു നമ്മുടെ കേരളം. ഇപ്പൊ പിണറായി വിജയൻ അവകാശപ്പെടുന്നത് പോലെ പിണറായി വന്നതിന് ശേഷമല്ല കേരളം ഉണ്ടായത്. ഇപ്പൊ പിണറായിയുടെ അവകാശവാദം അനുസരിച്ച് കേരളം സൃഷ്ടിച്ചത് പോലും പിണറായിയാണെന്ന തരത്തിലാണ് അവരുടെ വർക്ക് നടക്കുന്നത്. അങ്ങനെയല്ല, 1956 കേരളം രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ ശിശുമരണ നിരക്കിൽ രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലായിരുന്നു. വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും കൂടുതൽ കേരളത്തിലായിരുന്നു. ശുചിത്വം ഏറ്റവും കൂടുതൽ 1-ാം നമ്പർ കേരളമായിരുന്നു. സ്ത്രീയുടെ ആരോഗ്യം അല്ലെങ്കിൽ സ്ത്രീയുടെ സുരക്ഷ, ഈ പെൺകുട്ടികളുടെ ഇത്, ഇതെല്ലാം ഹ്യൂമൻ ഇൻഡെക്സ്, ഇതെല്ലാത്തിനും 1-ാം നമ്പർ അന്നും കേരളമായിരുന്നു. അത് കേരളത്തിന് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ ചില പ്രത്യേകതകളുണ്ട്, സ്വായത്തമായത്. അതിനൊന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും വലിയ പങ്കില്ല എന്നൊന്നും പറയാം, വലിയ പങ്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആ കേരളം അവരുടെ കയ്യിൽ 1-ാം നമ്പറായി കിട്ടിയ കേരളം 60 വർഷം കഴിഞ്ഞപ്പോൾ എവിടെ നിൽക്കും? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടക്കണിയിലുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. നിങ്ങൾ കടം വാങ്ങിയിട്ട് കിറ്റ് നൽകി എന്ന് പറഞ്ഞാൽ നാട് രക്ഷപ്പെടില്ല. ഇതിനെതിരെ ജനവികാരം ഉണരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാർ ഒത്തിരി ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്താണ് നമ്മുടെ തദ്ദേശ നിയമന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നത്. പക്ഷെ ആ സമയത്തും വളരെ വമ്പിച്ച മുന്നേറ്റമാണ് എൽ ഡി എഫിന് ഉണ്ടായത് സംസ്ഥാനം മുഴുവൻ. അപ്പൊ ഈ വിമർശനങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളും ഇതെല്ലാം ഒന്നും അവർക്കെതിരെ ഏശുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കതിനെ അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ നാം വോട്ട് ചെയ്യുന്ന നമ്മുടെ അയൽവക്കത്തെ കൈയിലുണ്ട് അല്ലെ, അയൽവക്കത്തെ സഹോദരൻ, അയൽവക്കത്തെ സഹോദരിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരിക്കലും ഒരു രാഷ്ട്രീയം കടന്നു വരുന്നില്ല. ഇവിടെ ഇപ്പൊ സജിമോൻ മത്സരിക്കുമ്പോൾ
സജിമോൻ ചെന്ന് ഒരു വോട്ട് ചോദിക്കുമ്പോ സജിമോൻ സ്വർണം കടത്തിയെന്ന് നിങ്ങളുടെ അയൽവക്കാർക്ക് പരാതിയില്ല, അങ്ങനെ ഒരു ആരോപണമല്ലോ. സ്വാഭാവികം നിങ്ങൾക്ക് ഒരു വോട്ട് കൊടുക്കും. അതുകൊണ്ട് അത് ഈ സർക്കാരിനുള്ള അംഗീകാരമല്ല, അത് വ്യക്തികൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജനസംഖ്യക്കിടയിൽ നടക്കുന്ന ഒരു വോട്ടെടുപ്പാണ്. അതിനെ നമ്മളൊരു പാൻ കേരള സ്വഭാവത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ നമുക്കതിനെ പറയാൻ, അതിനൊരു രാഷ്ട്രീയ പോരാട്ടമായി പോലും ആരും അതിനെ കാണുന്നില്ലതാണ് യാത്ര. കേരളത്തിലെ ബി ജെ പിക്ക് എത്രത്തോളം സാധ്യതകളുണ്ട് സംസ്ഥാനം മൊത്തം? കേരളത്തില് ഞാൻ പറഞ്ഞത് കേരളത്തിൽ വലിയൊരു അണ്ടർ കറന്റ്, അത് നമ്മള് സീരിയസ് ആയി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആരോട് ചോദിച്ചാൽ ഒരു രഹസ്യമായി സമീപിക്കുന്നില്ല. വലിയ അണ്ടർ കറന്റ് കേരളത്തിലുണ്ട്. അത് തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് നാം പറയാനുള്ള കാരണം ഇവിടുത്തെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ചില വിവര കാര്യങ്ങൾ നോക്കിയാൽ എന്തൊക്കെയായിരുന്നു ബി ജെ പി ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ ഇന്ന് ജനങ്ങൾക്ക് സത്യമാണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രക്ഷോഭങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സി പി ഐ എമ്മിന്റെ ചരിത്രത്തിൽ ആകെ ഒരു തവണയാണ് നേതൃത്വത്തിനെതിരെ അണികൾ തെരുവിൽ ഇറങ്ങുന്നത്, അത് ബി എസ് എഫ് അതിന്റെ സീറ്റ് നിഷേധിച്ചപ്പോൾ. അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സ്വാഭാവികമായ പ്രതികരണമായിരുന്നു. പക്ഷെ ഇന്നുണ്ടായ പ്രതികരണങ്ങളുടെ എന്താ ഒരു കോമൺ സ്വഭാവം, പൊന്നാനിയിൽ ഹിന്ദു വേണ്ട മുസ്ലിം മതി, തൊട്ടപ്പുറത്ത് കുറ്റ്യാടിയിൽ ക്രിസ്ത്യാനി വേണ്ട മുസ്ലിം മതി, സി പി ഐയിൽ ദാ ചിഞ്ചൂറാണ് ഇതോടെ ചാത്തന്നൂരാണോ മണ്ഡലം ഓർക്കുന്നില്ല, ആ മണ്ഡലത്തിൽ വേണ്ട അതും മുസ്ലിം സ്ഥാനാർത്ഥി മതി അവിടെ എന്ന തരത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിപ്പോയിരിക്കുന്നു. അപ്പോ ഈ ഇന്ന് ജനസംഖ്യകളുടെ അടിസ്ഥാനത്തിൽ അല്ലെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വിലപേശനം നടത്തും. ഞങ്ങൾക്ക് എണ്ണം കൂടുതലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് പറ്റുള്ളൂ. നിസ്സഹായരാകുകയാണ് പാർട്ടികൾ. ഇതിലേക്ക് എങ്ങനെയാണ് കേരളം എത്തപ്പെട്ടത്? അപ്പൊ അത് വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു തീവ്രവാദ നെറ്റ്വർക്ക് കേരളത്തിലാണ് അതിന്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അത് നമ്മള് ഒരു വാദത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാം, പക്ഷെ യാഥാർത്ഥ്യമാണ്. അത് സത്യസന്ധമായ സാമൂഹ്യമായ വിശകലനം നടത്തുന്ന ഏതൊരാൾക്കും മനസ്സിൽ കേരളത്തിൽ തീവ്രവാദം ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നു. എല്ലാം ഇതും മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി. നിങ്ങളുടെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക കോൺസ്റ്റിറ്റ്യൂൻസി വേണം, ഞങ്ങൾക്ക് പ്രത്യേക ജില്ല വേണം, ഞങ്ങൾ പറയുന്നവരെ സ്ഥാനാർത്ഥിയാക്കണം, ഞങ്ങളുടെ അല്ലാത്ത സ്ഥാനാർത്ഥി ഇവിടെ വേണ്ട എന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് കേരളമെങ്കിൽ എത്രമാത്രം കേരളം അരക്ഷിതാവസ്ഥയിലേക്കും തീവ്രവാദത്തിലേക്കും വഴുതി മാറുന്നു എന്നതിന് തെളിവാണ്. ഏറ്റവും അവസാനം താന്ന് ആലപ്പുഴ ജില്ലയിൽ നാം സംസാരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നന്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പ 21 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. എന്താണ് ചെയ്ത തെറ്റ്? ഇവിടെ ഒന്നും ചെയ്തില്ല. എസ് ഡി പി ഐക്കെതിരെ ഒരു പ്രകടനം നടത്തി. ഈ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആർക്കുമെതിരെ പ്രകടനം നടത്താൻ അധികാരമില്ല നമുക്ക്. നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഒരു പ്രകടനം നടത്തിയതിൽ അന്ന് കൊല്ലപ്പെടുകയാണ്. അഭിമന്യു എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ മഹാരാജാസ് കോളേജ് യൂണിറ്റിലെ പ്രവർത്തകൻ എന്താ അഭിമന്യു ചെയ്ത തെറ്റ്? ഫേസ്ബുക്കിൽ ഒരു വരി എഴുതിയിട്ടു, ആർ എസ് എസിനെ കാണിച്ച് എസ് ഡി പി ഐക്കാർ നമ്മളെ വരുത്തുന്നുണ്ട്. ഉപയോഗിച്ച വാക്ക് വേറെയാണ്, പോയിക്കോട്ടെ, എന്റെ സാമാന്യമായ അർത്ഥം അതാണ്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ 7-ാം ദിവസം അഭിമന്യു കൊല്ലപ്പെടുകയാണ്. സോറി, 3-ാം ദിവസം. എവിടെയാ കേരളം എങ്ങോട്ടേക്കാ പോകുന്നത്? ആര് പ്രതികരിച്ചു? എന്തുകൊണ്ടാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെ മൗനത്തോടെ കാണുന്നത്? കേരളത്തിലെ ലൗ ജിഹാദ് ഒരു യാഥാർത്ഥ്യമല്ലേ? നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം, സ്വന്തം വീട്ടിൽ നിന്ന് പെൺകുഞ്ഞുങ്ങൾ പോകുമ്പോഴേ അതിൻ്റെ വിഷമം മനസ്സിലാവും. നമ്മളാരും പ്രേമവിവാഹത്തിനെതിരല്ല, പ്രേമിക്കണം. ഒരാണും പെണ്ണും തമ്മിൽ സ്നേഹം ഉണ്ടാകുന്നതിന് ജാതിയോ മതമോ യാതൊരു വിലക്കുകളും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കണമെന്ന്. പക്ഷേ എന്തിനാണ് ഇവരെ കൊണ്ടുപോയി സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത്? നമ്മൾ അതിനെയാ ചോദിക്കുന്നു. നിങ്ങൾ ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ സ്നേഹിച്ച് പോകാൻ കഴിക്കാൻ ഒരു തടസ്സവുമില്ല, മര്യാദയ്ക്ക് ആ പെൺകുട്ടിയെ പൂച്ചയാൻ അല്ലെ? ഇത് അവിടെ അതല്ല സംഭവിക്കുന്നത്. 3-ാം ഭാര്യയായി 4-ാം ഭാര്യയായി ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഇറാഖിലേക്കും ഒക്കെ കടത്തിക്കൊണ്ടുപോയി തീവ്രവാദികളുടെ ഭാര്യമാരാക്കുകയാണ്. അവരവിടെ പോയി ചെയ്യുന്നത് എന്താ? പ്രസവിക്കാനുള്ള മെഷീനറി മാത്രമാണ്. 10-ഉം 60-ഉം പുരുഷന്മാർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ എന്തേ ഈ യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത്? അപ്പൊ ഇത്തരത്തില് നമ്മൾ ഇതിനെയൊക്കെ പൊതിഞ്ഞു വെക്കുക. ഇന്ന് മാധ്യമങ്ങളടക്കം ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ പൊതിഞ്ഞു വെക്കുക, കാര്യം അവർക്ക് രാഷ്ട്രീയമാണ് വലുത്, വോട്ട് കിട്ടും. നമുക്ക് ആ ഒരു ഭീതിയില്ല, ഞങ്ങൾ സത്യമാണ് പറയുന്നത്, ഇത് ജനം തിരിച്ചറിയും. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഭയക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കും ഇവിടെ സമാധാനം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കേരളത്തിന് മുൻപിലുണ്ട്. അതുകൊണ്ട് ഇത് കേരളത്തിനെ രക്ഷപ്പെടാനുള്ള ഒരു ലാസ്റ്റ് ബസ് ആണ്. ഇത്
ഒരവസരം ആണ് ഇന്ന് നമ്മൾ കുതിറി മാറിയാൽ ഒരുപക്ഷേ നമ്മുടെ ഭാവി തലമുറയിൽ പറ്റും ആലപ്പുഴയിൽ വളരെ കാലം മാധ്യമ പ്രവർത്തനമായിട്ട് ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ജയിച്ചു വന്ന ആലപ്പുഴയ്ക്ക് നടപ്പിലാക്കി ആലപ്പുഴക്കാരുടെ ഒപ്പം നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഞാൻ അതിലകത്ത് പറയുന്നത് ഇപ്പൊ നമ്മൾ പ്രശസ്തമായ അടൂർഭാസിയുടെ പാട്ടുണ്ട് തോട്ടൻകരയില് വിമാനം ഇറങ്ങാൻ താവളം ഉണ്ടാക്കും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അങ്ങനെ ഒരു വാഗ്ദാനവും കൊടുക്കാനില്ല എന്നാണ് യാഥാർത്ഥ്യം എന്തിനാണ് നമ്മൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് കബളിപ്പിക്കുക ഇവർ 60 വർഷം കൊടുത്ത വാഗ്ദാനങ്ങളുടെ അവസ്ഥ എന്താ നമ്മുടെ ഞാൻ ബേസിക്കലി ഇവിടുത്തെ ബഹുമാന്യരായ സമ്മതിദായകരോട് ചോദിക്കുന്ന ഒരു ചോദ്യം MLA പണി എന്നുള്ളത് റോഡ് പണിയിലാണോ പാലം പണിയിലാണോ ഒരു നാട്ടിൽ വാഹനപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി റോഡിന് വീതി കൂടണം അത് നടക്കണം അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഉണ്ടാകേണ്ട സ്വാഭാവികമായ വളർച്ചയാണ് അതല്ലെ ഒരു പുഴയ്ക്ക് കുറുകെ അവിടെയുള്ള നാട്ടുകാർക്ക് ആ പാലം വേണമെങ്കിൽ അവിടെ പാലം വരണം അതിനാണ് ഇവിടെ വലിയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുള്ളത് പ്ലാനിംഗ് കമ്മീഷൻ ഉള്ളത് ആസൂത്രണ ബോർഡുകളുള്ളത് ഇവരുടെയൊക്കെ പണിയാണത് രാഷ്ട്രീയക്കാരൻ എന്താ ചെയ്യേണ്ടത് ഈ നാടിന്റെ ഭാവി തലമുറയ്ക്ക് ഇവിടെ വളരാൻ ആവശ്യമായ സാഹചര്യമുണ്ടോ നിങ്ങൾ കൊടുത്ത വികസനമാണല്ലോ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ കിഴക്കിന്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത് അല്ലെ വെനീസ് എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും അതിമനോഹരമായ ഒരു നഗരമാണ് ആ നഗരത്തിന്റെ സൗന്ദര്യത്തെ കവച്ചു വെക്കുന്ന സൗന്ദര്യം ആലപ്പുഴയ്ക്കുണ്ട് എന്ന് പറഞ്ഞത് ആരാ വിദേശത്തു നിന്ന് ഇവിടെ വന്നവരാണ് പറഞ്ഞത് അല്ലെ അവരെന്തിനാ ഇവിടെ വന്നത് അവരിവിടെ വന്ന് രണ്ട് കാര്യം തന്നെ കയറ് മേടിക്കാനും സ്ഥലം കാണാൻ ഇന്നെന്താ നമ്മുടെ കയറിന്റെ അവസ്ഥ എവിടെ പോയി നിങ്ങൾ 60 വർഷം ഭരിച്ചില്ലേ 65 വർഷം ഭരിച്ചില്ലേ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരണ്ടേ തൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തൊണ്ട് തല്ലി കയറെടുക്കുന്നത് ആലപ്പുഴയിൽ കയറില്ല ആലപ്പുഴയിലെ ടൂറിസത്തിന്റെ അവസ്ഥ എന്താ നമ്മള് ഓട്ടോറിക്ഷ മേടിച്ചിടുന്നത് പോലെ കുറെ ഹൗസ് ബോട്ടുകൾ മേടിച്ചിട്ടാൽ ടൂറിസമായോ അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വികലമായ നയങ്ങളാണ് നയങ്ങളാണ് തിരുത്തപ്പെടേണ്ടത് അല്ലാതെ റോഡ് പാലം തോട് ഇതൊന്നും അല്ല നയമുണ്ട് നല്ല നയം നല്ല പോളിസികൾ ഉണ്ടാക്കുക വിദേശികൾക്ക് വരാൻ വിദേശ നാണ്യം സമ്പാദിക്കാൻ അല്ലെങ്കിൽ ആകർഷിക്കാൻ തരം നയങ്ങൾ ഉണ്ടാകാൻ എന്നതാണ് ഞാൻ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാട് അല്ലാതെ ഞങ്ങൾ വന്നാൽ റോഡ് ടാർ ചെയ്യാം എന്നൊന്നുമില്ല ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കുടിവെള്ളം വേണം ഇവിടെ കുടിവെള്ളം ഉണ്ടോ ആലപ്പുഴയിൽ എന്തേ 65 വർഷമായല്ലോ നിങ്ങൾക്ക് കുറ്റം പറയാൻ BJP ഇല്ലല്ലോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ 65 വർഷമായിട്ട് ആലപ്പുഴയിലേക്കും കുട്ടനാട്ടിലേയും സാധാരണക്കാർ ജനങ്ങളല്ലേ അരിവാൾ ചുറ്റികയ്ക്ക് മാത്രം ഊട്ടിയതുകൊണ്ടിരുന്ന സർവ്വസാധാരണക്കാർ അവർക്കൊരു നല്ല വെള്ളം നാറ്റമില്ലാത്ത ദുർഗന്ധമില്ലാത്ത വെള്ളം കൊടുക്കാൻ പറ്റാത്തവരാണോ വികസനത്തെ പറ്റി പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് ഇത് മാറണം ഞാൻ ഇവിടെ MLA ആയാലും ഉണ്ടാകുന്നത് ആലപ്പുഴയ്ക്ക് സമഗ്രമായ ഒരു പ്ലാൻ ആലപ്പുഴയ്ക്ക് 1000 കോടി ഡോളർ ആലപ്പുഴയിൽ മാത്രം ഒഴുകിയെത്തു എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ പറ്റി വഞ്ചനയുടെ 100 വർഷങ്ങൾ താഷ്കണ്ട് മുതൽ ശബരിമല വരെ ശരിക്കും BJP ശബരിമലയിൽ എടുത്തിരിക്കുന്ന നിലപാടൊന്ന് വ്യക്തമാക്കാം എന്താണ് നമ്മളുടെ ഇപ്പോഴും നമ്മുടെ ഒരു സമീപനം സുപ്രീം കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ ഒരു സമീപനം എന്താണെന്ന് നമ്മൾ അത് വളരെ കൃത്യമായ നിലപാടെടുത്തൊരു പാർട്ടിയാണ് BJP കാരണം എന്താണ് BJP രാഷ്ട്രീയമായ നിലപാട് എന്താണ് ഈ നാട്ടിലെ ജനങ്ങളാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നമുക്ക് വലിയ സാമൂഹ്യമായ ഹാനികരമില്ലാത്ത കാര്യങ്ങൾക്ക് ജനവികാരത്തോടൊപ്പം നിൽക്കാൻ ഒരു ബാധ്യതയാണ് ഇപ്പൊ നമ്മൾ പറയാം 1000 പേരുള്ള ഒരു സമൂഹത്തിൽ 999 പേരും തെറ്റു പറഞ്ഞാലും ശരി പറയുന്ന ഒരാളോടൊപ്പം നിൽക്കണം അതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ദൗത്യം അത് ശരിയാണ് പക്ഷേ ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം ഇതിനകത്ത് അനാചാരമില്ല സി ഞാൻ ചോദിക്കുന്നത് ഇതൊരു നരബലിയുടെ കാര്യമാണെങ്കിൽ അവിടെ വിശ്വാസം ഘടകമല്ല അതൊരു അനാചാരമാണ് സി മുത്തലാഖ് ഒരു അനാചാരമാണ് എന്താ മുത്തലാഖിന്റെ ആരോ പറയാത്തത് മുത്തലാഖ് അനാചാരമാണ് അതുകൊണ്ട് അതൊരു ഒരു സോഷ്യൽ ഈവിളാണ് അതുകൊണ്ട് ഒരാളുടെ നേരെ മറിച്ച് ശബരിമലയിൽ നിലവിലുള്ള സ്റ്റാറ്റസ് കോ തുടർന്നാൽ സമൂഹത്തിന് ഒന്നും സംഭവിക്കാനില്ല ഉണ്ടോ സമൂഹത്തിന് എന്തെങ്കിലും ദോഷകരമായി ബാധിക്കുമോ ഒന്നുമില്ല പക്ഷെ സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട് നടക്കും മാലി കല്യാണങ്ങൾ കേരളത്തിൽ വ്യാപകമല്ലേ ഇന്നും ഖുറാന്റെ പേര് പറഞ്ഞ് 12, 13, 7, 8 വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നില്ലേ അതല്ലേ അതൊരു അനാചാരമാണ് അതിനെ നമ്മൾ എതിർക്കണം അവിടെ വിശ്വാസം തടസ്സമാകാൻ പാടില്ല പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ശബരിമലയുടെ സ്ത്രീകൾ കയറാതിരുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമല്ല അവിടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് അവരെ കയറ്റാതിരുന്നത് കൊണ്ട് സമൂഹത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അതൊരു ഒരു കൂട്ടം ആൾക്കാരുടെ വിശ്വാസം അപ്പൊ BJP ആദ്യമേ തന്നെ സ്റ്റാൻഡ് എടുത്ത് എന്താണ് വിശ്വാസികൾ പറയുന്നത് അതിനോടൊപ്പമാണ് ഞങ്ങൾ ശരി സ്ത്രീകളെ കയറ്റണം എന്നാണ് കോടതി പറഞ്ഞിരുന്നത്
ഹൈക്കോടതി പറയുന്നതെങ്കിൽ എന്തായിരുന്നു ഒരു പക്വതയുള്ള സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്? ആ വിധിയെ അവധാനതയോടുകൂടി സമീപിക്കണമായിരുന്നു. സർക്കാരിന് ചെയ്യാവുന്ന ഏക ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ, പമ്പയിലേക്ക് ചെല്ലുക, ഒരു പോലീസുകാരനെ പറഞ്ഞിടുക, പമ്പയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് 15, 10, 50 വയസ്സിനുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന്. പമ്പയിൽ ഒരു ആ ബോർഡ് എടുത്ത് മാറ്റൽ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശബരിമലയിലെ സർക്കാരിന്റെ ഡ്യൂട്ടി അല്ലേ. അവിടെ കൊണ്ട് സർക്കാർ ലോ എക്സിക്യൂട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ വിധി എക്സിക്യൂട്ട് ചെയ്തു, സർക്കാർ പിന്മാറാമായിരുന്നു. എന്താ സർക്കാർ ചെയ്തു? സർക്കാർ ചെയ്തത് ഫോഴ്സ്ഫുള്ളി അവിടെ കയറ്റി ആചാര ലംഘനം നടത്താൻ കൊടുത്തു. ഇതിനെ വിശ്വാസികളുടെ വികാരം മാനിക്കുന്ന ഒരു പ്രസ്ഥാനം നൽകി ബി ജെ പി ആയിരിക്കും. അതാണ് ഞങ്ങളെടുത്ത സ്റ്റാൻഡ്. ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. ഇനി അതല്ല, പിണറായി വിജയൻ അവധാനതയോടുകൂടി എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു ടേബിളിന് ചുറ്റുവരുത്തി നമുക്ക് എന്താ ചെയ്യാം? ഇത് നമുക്ക് സർക്കാരിന്റെ അഭിപ്രായം ഇതാണ്, അല്ല കോടതി ഇത് പറഞ്ഞിരിക്കുന്നു, നമുക്ക് വിധി നടപ്പാക്കാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണം. ആദ്യം എന്തായിരുന്നു, ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണോ? ഇതല്ലാതെ മുണ്ടും മടക്കി കുത്തി വന്നിട്ട് ആരുടെ ഏതാളുള്ള വെല്ലുവിളി വന്നാൽ കാര്യം നടക്കും. അവിടെയാണ് ആ ചെറുത്തുനിൽപ്പിനോടൊപ്പമാണ് ബി ജെ പി നിന്നത്. ബി ജെ പിയുടെ സ്റ്റാൻഡ് അന്നും ഇന്നും ക്ലിയർ ആണ്. നാളെ ഈ സമൂഹം പറയുകയാണ് സ്ത്രീകളെ കയറ്റാൻ പക്വമായി, എന്റെ ചിന്താഗതി മാറി, കയറട്ടെ. അല്ലാതെ ആത്യന്തികമായി ശബരിമല അടച്ചിടണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇതൊരു വിശ്വാസം പാർട്ടി. അയ്യപ്പനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതാണ് ബേസിക് ചോദ്യം. നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അത് വേണ്ടേ? ഞങ്ങൾക്ക് ഈശ്വരന്റെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കണ്ട. ഈശ്വരന് വിശ്വാസം ഇല്ലാത്തവർക്ക് എന്താ ശബരിമലയിലെ കാര്യം? അവിടെയാണ് ബി ജെ പി ചെറുത്തു നിന്നത്, എതിർപ്പുണ്ടാക്കിയത്. അപ്പൊ വിശ്വാസം ഇല്ലാത്തവരെ അവിടെ കയറ്റി വിശ്വാസ ലംഘനം നടത്താനുള്ള ശ്രമം സർക്കാർ ചെയ്തപ്പോൾ ഞങ്ങൾ അതിനെ ചെറുത്തു നിന്നു. അതിന് ഞങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് കേസുകൾ, 10,000 കേസുകൾ ഇന്നും നിലവിലുണ്ട്. പിന്നെ പിണറായി വിജയൻ പിൻവലിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു സൗജന്യവും വേണ്ട. ഞങ്ങള് ഒന്നേ ഒരാളുടെയും സൗജന്യം മേടിച്ചിട്ടുള്ള ഒരു പാർട്ടിയല്ല ബി ജെ പി. ഞങ്ങൾ ഈ 65 വർഷമായി കേരളത്തില് പോരാടി തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരാൾ പോലും ഞങ്ങളുടെ ബൂത്തിലില്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ രാഷ്ട്രപ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അല്ലാതെ സി പി എമ്മിനെ പോലെ ആളുള്ളിടത്ത് മാത്രം മത്സരിക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. ഞങ്ങൾ ആളുണ്ടെങ്കിൽ ഒരാളെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൂ. അയാളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം. അവിടെയും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്. ഇന്നും ഞങ്ങൾ ആ പോരാട്ടം. കന്യാംഗത്തിൽ തന്നെ വന്ദിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയക്കുറി പറയാൻ എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.